മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലും മലയോര മേഖലയിലും യാത്രാ ദുരിതം രൂക്ഷമാണ്. വയനാട്ടിൽ ആകെ ഓടിയത് രണ്ട് സർവീസുകൾ മാത്രം. തൃശ്ശൂരിൽ 37 ദീർഘദൂര സർവീസുകളും മുടങ്ങി. അഞ്ജുരാജ് തയ്യാറാക്കിയ റിപ്പോർട്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിലാണ്. ബസ് സ്റ്റാൻഡിലെ കാഴ്ചകളാണ് ആദ്യം കാണേണ്ടത്. സാധാരണ നിലയിൽ ഈ സമയത്ത് ഇവിടെ വണ്ടികൾ നിറഞ്ഞു കിടക്കേണ്ടതാണ്. ഒറ്റ വണ്ടി ഈ ഭാഗത്തില്ല. നമ്മളിവിടെ വരുമ്പോൾ തമിഴ്നാട് RTCയുടെ ബസ്സുകൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. മുഴുവൻ ബസ്സുകളും കയറ്റിയിട്ടിരിക്കുകയാണ്. 47 ബസ്സുകളാണ് ഒരു ദിവസം തൃശ്ശൂർ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്നത്. അതിൽ 37 ബസ്സുകളും ദീർഘദൂര ബസ്സുകളാണ്. ഇന്നലെ രാത്രിയിൽ പോയ 12 ബസ്സുകൾ, രാത്രി 12 മണിക്ക് മുമ്പ് പോയ 12 ബസ്സുകൾ മാത്രമാണ് നിരത്തിലുള്ളത്. അതും തിരിച്ചെത്തുന്നതോടെ പൂർണ്ണമായും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നിലയ്ക്കും. ഞാൻ എറണാകുളത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചു നോക്കി ബസ്സുണ്ടോന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞത് കുറവാണെന്നാണ്, കാണുമായിരിക്കും എന്നുള്ളൊരു ഹോപ്പിലാണ് നിൽക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്നു, കുറച്ച് നേരത്തെ ഒരു മണിക്കൂർ മുൻപൊക്കെ കഷ്ടി ഉണ്ടായിരുന്നു, ഒരു ബസ്സൊക്കെ പോയി. പക്ഷേ അതിൽ നല്ല തിരക്കായിരുന്നു, അത് കാരണം അതിൽ പോകാൻ പറ്റില്ല. ഇനിയിപ്പോൾ വണ്ടി ഇല്ല എന്നുള്ള, ഇപ്പോൾ ഇവിടെ വിളിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ്. ഒരു അല്ലെങ്കിൽ എന്തൊരു സ്കോപ്പ് ഉണ്ടെങ്കിൽ അതും പറയുന്നില്ല. അനൗൺസ്മെന്റ് അങ്ങനെ നടന്നിട്ടൊന്നുമില്ല. ജീവനക്കാരും വന്നിട്ടില്ല, സർവീസ് നടത്താൻ പറ്റില്ല. അതുതന്നെയാണ്, ജീവനക്കാരും വന്നിട്ടില്ല, അതുകൊണ്ട് സർവീസ് നടത്താൻ അവർക്ക് നിർവാഹമില്ല എന്ന് മാത്രമാണ് പറയുന്നത്. സമരം പൂർണ്ണമായി പൂർണ്ണമാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കാരെ വലയ്ക്കുകയും ചെയ്തിരിക്കുന്നു. ശ്യാംകുമാറിനൊപ്പം അഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. എല്ലാ ജില്ലകളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് യാത്രക്കാർ നേരിടുന്നത്. പത്തനംതിട്ട പോലെയുള്ള ജില്ലകളിൽ, വയനാട് പോലെയുള്ള ജില്ലകളിലൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ചും സ്വകാര്യ ബസ്സുകൾ അധികമില്ലാത്ത മലയോര മേഖലയിലേക്ക് പോകേണ്ട അല്ലെങ്കിൽ അവിടെ നിന്ന് യാത്ര ചെയ്യേണ്ട ജനങ്ങളാണ് കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. ബിതിൻ, എന്താണ് പത്തനംതിട്ടയിലെ സ്ഥിതി? അബ്ജോത്, ജില്ല മൊത്തം ആകെ 199 സർവീസുകൾ നടത്തേണ്ടതാണ് പ്രതിദിനം. അതിൽ ഇന്ന് വെറും 15 സർവീസുകൾ മാത്രമാണ് സർവീസ് നടത്തിയിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട KSRTC ഡിപ്പോയിലാണ്. സാധാരണഗതിയിൽ വലിയ തോതിൽ രാവിലെ ഈ സമയത്തൊക്കെ ബസ്സും ആളും യാത്രക്കാരും ഒക്കെ തന്നെ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ 53 സർവീസുകളാണ് ഈ ഡിപ്പോയിൽ നിന്ന് ഉള്ളത്. ഇന്ന് രാവിലെ ഇതുവരെ 5 സർവീസുകൾ മാത്രമാണ് പുറപ്പെട്ടിട്ടുള്ളത്. ദീർഘദൂര സർവീസുകളൊന്നും തന്നെ പോയിട്ടുമില്ല. ഏതായാലും ഇവിടെ എത്തുന്ന, പ്രത്യേകിച്ച് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ മലയോര മേഖലയിലേക്ക് അടക്കം പോകുന്ന യാത്രക്കാർ അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ സ്വകാര്യ വാഹനങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത മേഖലയാണ്. അതുകൊണ്ട് ഈ മേഖലയിലുള്ള ആളുകളൊക്കെ തന്നെ, പ്രത്യേകിച്ച് ഈ തണ്ണിത്തോട്, കരുമാനത്തോട്, സീതത്തോട്, ചിറ്റാർ, ആങ്കമുടി പോകത്തേക്കൊക്കെ ഈ KSRTC ബസ്സുകൾ മാത്രം ആശ്രയിച്ച് പോകുന്ന ആളുകളാണ് ഉള്ളത്. പ്രത്യേകിച്ച് ആ മേഖലയിലേക്ക് വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ട്. ഇവിടേക്കൊന്നും തന്നെ ബസ്സില്ലാത്തത് യാത്രക്കാരെ കാര്യമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ചേട്ടാ, രാവിലെ ഈ KSRTC ബസ് ഉണ്ടെന്ന് പറഞ്ഞാണോ വന്നത്? അതെ അതെ അതെ. ഇപ്പൊ വന്നപ്പോ എന്താ അവസ്ഥ? വണ്ടിയില്ല. എങ്ങോട്ടാ പോകണ്ടേ? എനിക്ക് റാന്നിക്ക് പോകാനോ? എങ്ങനെയാ പോവാ? അപ്പോ അതിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. അല്ലെങ്കിൽ വണ്ടി ഇല്ലെങ്കിൽ പിന്നെ അടുത്ത നമുക്ക് അല്ലാതെ പോകാനല്ലേ ഒക്കെയുള്ളൂ. എന്തേലും മറ്റു കാര്യങ്ങൾ, സൗകര്യ വണ്ടി പിടിച്ചോ അങ്ങനെയൊക്കെയല്ലേ പോകാൻ പറ്റുകയുള്ളൂ. സ്വകാര്യ ബസ്സുകൾ ഉണ്ടോ അങ്ങോട്ട്? സ്വകാര്യ ബസ്സുകൾ ഉണ്ട്, അതിൽ പോകാൻ പറ്റും. ആ കുഴപ്പമില്ല. ഏതായാലും ഈ രീതിയിലുള്ള തന്നെയാണ് പ്രതികരണം. രാവിലെ ആളുകളൊക്കെ തന്നെ ഇവിടെ ഒരുപാട് പേർ യാത്രക്കാരും എത്തിയിട്ടുണ്ട്. ഏതായാലും ജില്ലയിൽ പൂർണ്ണമായും ഈ പണിമുടക്ക് ബാധിച്ചിരിക്കുകയാണ്. ജില്ലയിലെ മറ്റ് ഡിപ്പോകൾ, പത്തനംതിട്ടയ്ക്ക് പുറമെ തിരുവല്ല, അടൂര്, റാന്നി, പന്തളം, മല്ലപ്പള്ളി പോലെയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ സമാനമായ സ്ഥിതിയാണ്. മല്ലപ്പള്ളിയിൽ നിന്ന് മാത്രമാണ് രാവിലെ ഒരു പാലക്കാട് ദീർഘദൂര സർവീസ് പോയിട്ടുള്ളത്. ബാക്കിയെല്ലാം KSRTC സ്റ്റാൻഡിൽ ഈ ബസ്സുകൾ ഇങ്ങനെ കിടക്കുന്നതാണ് സാഹചര്യം. ജീവനക്കാരും തന്നെ രാവിലെ എത്തിയിട്ടില്ല. ഭരണാനുകൂല സംഘടനയിലുള്ള ജീവനക്കാരടക്കമുണ്ടെങ്കിൽ പോലും ബസ് പൂർണ്ണമായി സർവീസ് നടത്താൻ കഴിയാത്ത ാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിലെ മാത്രം സ്ഥിതിയല്ല, പൊതുവിൽ എല്ലാ ജില്ലകളിലെയും സ്ഥിതിയാണ്. പക്ഷേ യാത്രക്കാരുടെ പ്രതികരണത്തിൽ നിന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അവരും സർക്കാരിനോടാണ്, ശമ്പളം കിട്ടാതെ തൊഴിലാളികൾ പണിയെടുക്കണമെന്ന് ഇങ്ങനെ ആവശ്യപ്പെടരുത്, അതുകൊണ്ട് സർക്കാർ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്നാണ് നേരത്തെ പ്രിയരാഗ് തിരുവനന്തപുരം KSRTC സ്റ്റാൻഡിൽ തലശ്ശേരിക്ക് പോകാൻ കാത്തു നിൽക്കുന്ന യാത്രക്കാരോട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞത്.